കാസർഗോഡ് ജില്ലയിൽ വലിയ പ്രതിസന്ധിയുണ്ട്. ഇവിടെ ഓക്സിജൻ ക്ഷാമം പരിഹരിക്കുന്നതിനായി ഓക്സിജൻ സിലിണ്ടർ ചലഞ്ചുമായി ജില്ലാ കളക്ടറുടെ അഭ്യർത്ഥന. ആരോഗ്യ വ്യാവസായിക ആവശ്യത്തിനും മറ്റും ഉപയോഗിക്കുന്ന ഡി ടൈപ്പ് ഓക്സിജൻ സിലിണ്ടറുകൾ ജില്ലയ്ക്ക് വേണ്ടി സംഭാവന ചെയ്ത് സിലിണ്ടർ ചലഞ്ചിൽ പങ്കാളികളാകണമെന്നാണ് കളക്ടറുടെ അഭ്യർത്ഥന. ബിജേഷ് ഗോവിന്ദൻ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന്. ബിജേഷ്, ഒറ്റ കേൾവിയിൽ ഇതൊരു ചലഞ്ച്, അതിലൊരു ലളിതമായ ഒരു കാര്യം എന്നൊക്കെ തോന്നുമെങ്കിലും ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു ഓക്സിജൻ സിലിണ്ടർ ലഭ്യത ഉറപ്പുവരുത്താൻ ഇങ്ങനെ ഒരു ചലഞ്ചുമായി ജില്ലാ കളക്ടർക്ക് എത്തേണ്ടി വരുന്നത്. ജില്ലയിലെ കോവിഡ് പ്രതിരോധ സംവിധാനത്തിന്റെ സ്ഥിതി എന്താണിപ്പോൾ? കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ഏപ്രിൽ 27-ാം തീയതിയാണ് മുഖ്യമന്ത്രി ആദ്യമായിട്ട് ഓക്സിജൻ ക്ഷാമം നേരിടുന്നത് സംബന്ധിച്ചിട്ടുള്ള വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. അന്ന് തന്നെ നമ്മൾ അന്വേഷിച്ച ഘട്ടത്തിൽ ഓക്സിജൻ അല്ല, ഓക്സിജൻ സിലിണ്ടറുകളുടെ അപര്യാപ്തതയാണ് ജില്ല നേരിടുന്ന വലിയ പ്രശ്നമായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടതും ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞതും അക്കാര്യമാണ്. അതിനകത്താണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലുണ്ടായിരിക്കുന്നത്. അതായത് ഓക്സിജൻ സിലിണ്ടറുകൾ സംഭാവന ചെയ്യുന്നതിന് സ്വകാര്യ വ്യക്തികളെയും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുടെയും സഹായം തേടിയിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. തങ്ങളുടെ കയ്യിലുള്ള നേരത്തെ ഉപയോഗിച്ചതും അതായത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ മേഖലയിൽ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള സിലിണ്ടറുകൾ ജില്ലാ ഭരണകൂടത്തിന് കൈമാറണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ പ്രതിസന്ധി രൂപപ്പെട്ട ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം ഇടപെട്ട് ഇൻഡസ്ട്രിയൽ മേഖലയിൽ നടക്കുന്ന 100 സിലിണ്ടറുകൾ പിടിച്ചെടുത്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജില്ലയിൽ 360 സിലിണ്ടറുകൾ കയ്യിലുണ്ട്. പക്ഷേ ഇത് മാത്രമല്ല, ഇതിൽ കൂടുതൽ സിലിണ്ടറുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ വരും ദിവസങ്ങളിലൊരു പ്രതിസന്ധി മറികടക്കുന്നതിന് സാധിക്കൂ എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സിലിണ്ടർ ചലഞ്ച് എന്ന പുതിയൊരാശയവുമായി ജില്ലാ ഭരണകൂടം മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 8 ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ആകുമ്പോഴേക്ക് പോലും വലിയ തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ജില്ലാ കളക്ടർ തന്നെ പറയുന്നത്. ഏതായാലും കാസർഗോഡ് ജില്ല നേരിടുന്ന ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമം സന്നദ്ധ സംഘടനകൾ, അതുപോലെ തന്നെ സാമൂഹ്യ മേഖലയിലുള്ളവർ, വ്യാവസായിക രംഗത്തുള്ളവർ തുടങ്ങിയവർക്ക് എല്ലാവർക്കും പങ്കാളികളായിക്കൊണ്ട് ഒരു ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് ജില്ലാ ഭരണകൂടം മുൻകൈയെടുത്ത് നീങ്ങുകയാണ്. ശ്രീജ. ശരി, ബിജീഷാണ് വിവരങ്ങൾ നൽകിയത്. ഓക്സിജൻ സിലിണ്ടറുകളുടെ ക്ഷാമം വളരെ രൂക്ഷമായ സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർക്ക് ഇങ്ങനെ ഒരു അപൂർവമായ തരം ചാലഞ്ചിന് വേണ്ടി അഭ്യർത്ഥന നടത്തേണ്ടി വന്നത്. എന്തായാലും അതിന് പ്രതികരണം ഉണ്ടാകുന്നു എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്.